ഇത് കുറച്ച് ആർട്ട് വർക്ക് കാണാം. ഒഴിവ് സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നതായ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് പിസ്തയുടെ ഷെല്ലാണ്. അത് നമ്മൾ പല കളർ കൊടുത്തിട്ട് ഒരു ബോളിൽ, അതായത് പഴകിയതായ ബോളോ അല്ലെങ്കിൽ പേപ്പറോ അതിങ്ങനെ റൗണ്ട് പോലെ ആക്കിയിട്ട് ഫെവിക്കോൾ തേച്ച് അത് ഒരു ഗോളാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പിസ്ത ഷെല്ല് ഒട്ടിച്ചിട്ട് കളർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പുളിയുടെ കുരുണ്ട്, ഈന്തപ്പഴത്തിൻ്റെ കുരുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മനോഹരമായിട്ട് വീടിൻ്റെ ഒരു മൂലക്കിരിക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ വയലറ്റ് കാണുന്നില്ലയോ, മുന്തിരിയുടെ കുല, അതും പിസ്തയുടെ ഷെല്ലാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ബോട്ടിലിൽ നമ്മൾ തേച്ചിട്ട് അടിവശത്തു നിന്ന് തന്നെ തുടങ്ങണം. അടിവശത്ത് തേച്ചിട്ട് അതിന് ഇങ്ങനെ നൂല് വിടവില്ലാതെ ചുറ്റി 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 മേലോട്ട് അങ്ങെടുത്ത് കൊണ്ടുപോയാൽ മതി. ആദ്യമൊക്കെ ഇത്തിരി പ്രയാസം തോന്നും, പിന്നീട് നമ്മൾ ഒരു മൂന്നാലെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കത് എളുപ്പമായിട്ട് തോന്നും. പിന്നെ നമ്മൾ മനസ്സിൻ്റെ ഒരു ഐഡിയയാണ്. ഇപ്പോൾ പല കളർ ചുറ്റി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഡിസൈന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും ഡിസൈൻ നമുക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള സ്റ്റിക്കറൊക്കെ മേടിച്ച് ഒട്ടിക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫ്ലവർ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പെയിൻറ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് പെയിൻറ്റൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതായ ബോട്ടിലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ച ജ്യൂസിൻ്റെയൊക്കെയാണ് ബോട്ടിൽ. പിന്നെ കൂടുതലും ഇത് എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്നതായ വിജയൻ ചേട്ടന് റോഡിലൊക്കെ കിടക്കുന്നതായ കുപ്പിയൊക്കെ എനിക്ക് ആദ്യം കുറച്ച് രണ്ട് മൂന്നെണ്ണമൊക്കെ കൊണ്ടു തന്നായിരുന്നു. അതിൽ ഞാൻ വർക്ക് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കുറേ കൂടെ കൊണ്ടു തന്നു. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇപ്പോൾ എൻ്റെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ബോട്ടിലുകളിൽ ഞാൻ ഡെക്കോറേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെക്കോറേഷൻ്റേതായ ആ പേപ്പറ് നമ്മുടെ സ്റ്റോളിലൊക്കെ കിട്ടാറുണ്ട്, ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആർട്ട് വർക്കിന് മേടിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പേപ്പറ് നമുക്ക് പല ഡിസൈനിലും പല ചിത്രമൊക്കെ ഉള്ളത് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പല തരത്തിലുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ, അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഡെക്കോറേഷൻ ചെയ്തിട്ട് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലോ അല്ലെ മറ്റ് കോളേജിലോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും. നല്ലതായിട്ട് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് ഒരു മനസ്സിനൊരു നല്ല ആനന്ദം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.